കാഴ്ചകളിലൂടെ അറിവും ആത്മജ്ഞാനവും പകരുന്ന വണ്ടർവേഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വികൃതിക്കുട്ടനായിരുന്നു ഉണ്ണിക്കുട്ടൻ. ഒരിക്കൽ ഉണ്ണിക്കുട്ടൻ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ടീച്ചർ അവനോട് ചോദിച്ചു, ഉണ്ണിക്കുട്ടൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം എന്താണ്, ഏറ്റവും വലിയ ആഗ്രഹം അതെന്താണ്? ഉണ്ണിക്കുട്ടൻ ഉടനെ ഒരു പേപ്പർ എടുത്തു, ഒരു വൈറ്റ് പേപ്പർ. ഉണ്ണിക്കുട്ടൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇതാ, ഇതുപോലെ മനോഹരമായ ഒരു വീട് പണിയുക എന്നുള്ളതാണ്. ടീച്ചർ ചോദിച്ചു, എന്നിട്ട്? ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, ആ വീട് പണിതിട്ട് എനിക്ക് അതിൽ ഒരുപാട് കാലം താമസിക്കണം, എൻ്റെ വീട്ടുകാരോടൊക്കെ ഒരുമിച്ച് ഒരുപാട് കാലം അതിൽ താമസിക്കണം. ടീച്ചർ വീണ്ടും ചോദിച്ചു, അതിനുശേഷം? അങ്ങനെ ജീവിച്ച് കുറേ കാലം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും അഥവാ മരിക്കും, എന്നിട്ടോ? ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, അതെ, അങ്ങനെ നോക്കിയാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് എന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, സ്വർഗത്തിലെത്താൻ ആഗ്രഹമുണ്ടല്ലേ, അങ്ങനെയെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്, സ്വർഗത്തിൽ എങ്ങനെ നമുക്ക് പോകാൻ കഴിയുമെന്ന് ഉണ്ണിക്കുട്ടനോട് ടീച്ചർ ചോദിച്ചു. ഉടനെ ഉണ്ണിക്കുട്ടൻ്റെ ബുദ്ധി തോന്നി. ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, എന്താണെന്ന് അറിയാമോ? അവൻ ഉടൻ തൻ്റെ കയ്യിലിരുന്ന പേപ്പർ ഇതാ ഇങ്ങനെ മടക്കി അതിനെ വീണ്ടും അവനേറെ ഇഷ്ടമുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റ് അവൻ നിർമ്മിച്ചു. അതിനിങ്ങനെയും മടക്കി ഇതാ ഇങ്ങനെ. അവൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം അവൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ നോക്കൂ, ഇപ്പോഴിതെന്താണ്? ഇപ്പോഴിതൊരു പ്ലെയിനാണ്. ഈ പ്ലെയിനിൽ കയറി സ്വർഗത്തിൽ പോകാൻ കഴിയും. ഉണ്ണിക്കുട്ടൻ്റെ മറുപടി കേട്ട് ടീച്ചർ ചിരിച്ചു, പ്ലെയിനിൽ കയറി സ്വർഗത്തിൽ പോവുകയോ? ടീച്ചർ പറഞ്ഞു, അങ്ങനെ നമുക്ക് പോകാൻ കഴിയില്ല, അതിൻ്റെ നിശ്ചിത ദൂരം മാത്രമേ പ്ലെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. ക്ലാസ്സിലെ മറ്റൊരു വികൃതിക്കുട്ടനുണ്ടായിരുന്നു, അവൻ്റെ പേര് അപ്പുക്കുട്ടൻ എന്നാണ്. ടീച്ചർ അപ്പുക്കുട്ടനോട് ചോദിച്ചു, അപ്പുക്കുട്ടാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ എങ്ങനെ പോകാൻ കഴിയും? ഉടൻ അവൻ പറഞ്ഞു, ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലിടുന്ന ആ പേപ്പർ അവൻ കയ്യിലേക്ക് വാങ്ങി. അതിനുശേഷം അവനിതാ ആ പേപ്പറിനെ തന്നെ അവനൊരു കത്രി ഉപയോഗിച്ച് മുറിക്കാൻ തുടങ്ങി. ഇതാ ഒരു കത്രി ഉപയോഗിച്ചുകൊണ്ട് ആ പേപ്പറിനെ അവൻ മുറിച്ചു. അവൻ ആ പേപ്പറിനെ മറ്റു രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതാ അവൻ ആ പേപ്പറിനെ രണ്ട് ഭാഗങ്ങൾ, ആ പേപ്പറിൻ്റെ രണ്ട് ഭാഗങ്ങൾ അപ്പുക്കുട്ടൻ മുറിച്ച് കളയാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു ഭാഗം മുറിച്ചു, വീണ്ടും ഇതാ അതിൻ്റെ മറുഭാഗം എടുത്ത് അപ്പുക്കുട്ടൻ ആ ഭാഗവും മുറിച്ചു. ഇപ്പോൾ നോക്കുക, ആ ആദ്യം കണ്ട പേപ്പർ കഷ്ണം മറ്റൊരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ആ പേപ്പർ കഷ്ണം അവൻ കയ്യിലേക്കെടുത്തു. അവൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഇത് നോക്ക്, ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ആ ഇതാണ് റോക്കറ്റ്. പ്ലെയിനിൽ നമുക്ക് നിശ്ചിത ദൂരെ പോകാൻ കഴിയും, പക്ഷേ നമുക്ക് റോക്കറ്റിൽ കയറിയാൽ അങ്ങ് ഉയരങ്ങളിലേക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അപ്പുക്കൂട്ടൻ്റെ മറുപടിയും കേട്ട് ടീച്ചർ ചിരിച്ചു. ടീച്ചർ അവൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ രണ്ടുത്തരവും തെറ്റാണ്. പ്ലെയിൻ ഉപയോഗിച്ചും റോക്കറ്റ് ഉപയോഗിച്ചും നിശ്ചിത ദൂരത്തേക്ക് മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. അതിനും അപ്പുറത്തേക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ സ്വർഗത്തിലേക്ക് ഒരേ ഒരു വഴിയുള്ളൂ, അതേതാണ്? ടീച്ചർ അവൻ്റെ കയ്യിലിരുന്ന പേപ്പർ ടീച്ചറിൻ്റെ കയ്യിലേക്ക് വാങ്ങി, എന്നിട്ട് ആ പേപ്പറിനെ പതുക്കെ ഒന്ന് വിടർത്തി കാണിച്ചു, എന്നിട്ട് പറഞ്ഞു, നോക്കൂ, സ്വർഗത്തിലേക്കുള്ള വഴി ഇതാണ്. ഏതാണ്? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:6. ക്രൂശിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മെ ഓരോരുത്തരെയും ആ സ്വർഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, ആ യേശു കർത്താവിൽ ആശ്രയിച്ച് നാം ഈ ഭൂമിയിൽ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. പ്രിയ സ്നേഹിതരെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിരവധി ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം ഒരുപക്ഷെ സഫലമായേക്കാം, സഫലമാകാതിരുന്നേക്കാം. എന്നാൽ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം ഏതാണ്? സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്? യേശു കർത്താവ് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശു കർത്താവ് മാത്രമാണ്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ആ കർത്താവിനെ അനുദിനം പിൻപറ്റിക്കൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. നമ്മുടെ ആത്യന്തികമായി നമ്മുടെ ജീവിത ലക്ഷ്യവും അതാണ്. നാം ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. അതുകൊണ്ട് നിത്യജീവനെ നഷ്ടമാക്കുന്ന ഒന്നും നമുക്ക് ഈ ഭൂമിയിൽ വേണ്ട.
ഇന്ന് നാം തീരുമാനമെടുക്കണം. കർത്താവിൽ നമ്മെ അകറ്റുന്ന ഒന്നും നമുക്ക് വേണ്ട എന്ന് നാം തീരുമാനമെടുക്കണം. ഒരുപക്ഷേ നമ്മുടെ കൂട്ടുകെട്ടായിരിക്കാം, ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ പല ദുശീലങ്ങളായിരിക്കാം. എന്തുമാവട്ടെ, യേശു കർത്താവിൽ നിന്നെ അകറ്റുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നാം സ്വയം തീരുമാനമെടുക്കുക. ആ യേശു കർത്താവിനെ പിൻപറ്റുക, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുക. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.